അങ്ങനെ അഴിച്ചു വിടുമ്പോ സെക്യൂരിറ്റി ആയിട്ടുള്ള സ്ഥലത്തെ വിടാൻ പറ്റുള്ളൂ. അപ്പൊ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലൊടി ടർക്കിയുടെ നാഷണൽ ഡോഗ് ആണ്, ഏറ്റവും പഴക്കമുള്ള ബ്രീഡുകളിൽ ഒന്ന്. വൈറ്റ് ഫോഴ്സ് ഭയങ്കര കൂടുതലാണ്, 4000 വർഷം മുമ്പ് എങ്ങനെയാണോ അത് തന്നെയാണ് ഇപ്പോഴും. ഹായ് കൂട്ടുകാരെ, ശ്രീചന്ദ്രൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുതിയൊരു വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു കൂട്ടുകാരനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ അവൻ്റെ അടുത്തേക്ക് പോയിട്ട് പുതിയ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഹായ് കൂട്ടുകാരെ, അപ്പൊ നമ്മളിന്ന് വന്നേക്കണത് നമ്മുടെ ഒറ്റ സുഹൃത്തും നമ്മുടെ ഒരു 5 കൊല്ലത്തെ നമ്മുടെ ഒരു കസ്റ്റമറുമായ നമ്മുടെ പ്രമോദേട്ടൻ്റെ വീട്ടിലേക്കാണ്. നമ്മുടെ പ്രമോദേട്ടൻ്റെ അടുത്ത് ഒരു കൂട്ടുകാരനുണ്ട്, അവനെ ഒന്ന് കാണാനാണ് നമ്മളിന്ന് വന്നേക്കണത്. നമ്മുടെ കേരളത്തിലെ അപൂർവം മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക ഇനം നായയാണ് ഡോഗ്. അവൻ കങ്കൽ, കങ്കൽ എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ഡോഗാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവനെ നമ്മ ഒന്ന് പരിചയപ്പെടാൻ വന്നാണ് ഇന്ന്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ പ്രമോദേട്ടനെ ഒന്ന് പരിചയപ്പെടാം, എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ മോനാണ്, വൈഫ് ഉണ്ട്. എനിക്ക് മെഡിസിന്റെ ബിസിനസ് ആണ്. എനിക്ക് ഈ കങ്കല് വലിയ താല്പര്യമായിരുന്നു, വർഷങ്ങളായിട്ട് നേരത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ പലപ്പോഴും ഇവര് ടർക്കിയുടെ നാഷണൽ ഡോഗ് ആണ് കങ്കൽ. അവരത് അവരുടെ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് പുറത്തേക്ക് അവരങ്ങനെ കൊടുക്കത്തില്ല. അല്ലാതെ നേരത്തെയൊക്കെ റഷ്യയിലൊക്കെ വന്ന ഡോഗുകളേ ഉള്ളൂ. ഇവന്റെ അപ്പനും അമ്മയും റഷ്യൻ ഇമ്പോർട്ടാണ്, ഭയങ്കര ലോയലാണ് അതിനോട്. നമ്മുടെ വീട്ടില് അത് നോക്കുന്ന ആളുകളോട്, ബാക്കിയുള്ളവരോടൊക്കെ പുള്ളി ഇച്ചിരി ദേശിക്കാരനാണ്. കങ്കലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കങ്കല് വൈറ്റ് ഫോഴ്സ് ഭയങ്കര കൂടുതലാണ്. നമ്മളിപ്പോൾ സിംഹത്തിന് വരെ 610 PSI ആണ് അതിൻ്റെ ഒരു ബൈറ്റ് പവർ പറഞ്ഞു. അവരുടെ 740 ആണ് അവരുടെ ബൈറ്റ് പവർ. അപ്പോൾ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലൊടി അവർ അങ്ങനെ കടിക്കാറില്ല എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ അഴിച്ചു വിടുമ്പോൾ സെക്യൂരിറ്റി ആയിട്ടുള്ള സ്ഥലത്തെ വിടാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ചെറിയ കൂട്ടിലിട്ട് വളർത്താൻ പറ്റില്ല, കാരണം അവരുടെ ബോൺസ് സൈസ് ഉള്ളതുകൊണ്ട് കാലൊക്കെ വളയും. അപ്പോൾ നേരത്തെ നമ്മൾ അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാൻ. ബാക്കി വളരെ കെയറിങ് ഉണ്ടെങ്കിൽ നമുക്കൊരു നോക്കാൻ പറ്റുള്ളൂ. വീട്ടിലൊരു ആളെ പോലെ അവനെ ശ്രദ്ധിക്കണം. ഭക്ഷണമൊന്നും അവർക്ക് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ അടുത്ത് വേണം, നമ്മളൊരു കുട്ടികളെ പോലെ അവനെ കാര്യം എടുക്കണം. അല്ലെങ്കിൽ ഒക്കെ പുള്ളിക്ക് വിഷമമാണ്, ഡിപ്രഷൻ കാര്യമായിട്ടുള്ള ഒരു ബ്രീഡും കൂടെയാണ്. നമ്മളടുത്ത് ഇല്ലെങ്കിലൊക്കെ പുള്ളിക്ക് ഭക്ഷണം കഴിക്കാൻ മടിയും ഒക്കെയാണ്. എന്നെക്കാളടുപ്പം എന്നെ മോനേക്കാളും ഒക്കെ അടുപ്പം അവന് വൈഫിനോടാണ്. കാരണം കുഞ്ഞായിരുന്നപ്പോൾ വൈഫായിരുന്നു കൂടുതൽ അവനെ നോക്കുകയും അടുത്ത് പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രമോദേട്ടൻ ഇവനെ കൊണ്ടുവന്നിട്ട് എത്ര കാലമായി? ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് അവൻ ചെറുതായിരുന്നപ്പോൾ വന്നാൽ 1 വർഷത്തോളം. 1 വർഷത്തോളം 1 വയസ്സും 20 ദിവസമായി. 1 വയസ്സ് 20 ദിവസമായിട്ടുള്ള പ്രായം. അപ്പോൾ ഇപ്പോൾ കുട്ടിയാണ് അവൻ. എനിക്ക് 2 വയസ്സ് കഴിയണം അവരുടെ വളർച്ച സ്റ്റേജ് കഴിയണമെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ആള് ആള് കണ്ടാന്നു തോന്നുന്നില്ല, ആള് പ്രായം കൊണ്ട് കുഞ്ഞാ. അപ്പൊ ഇവന്റെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാ പ്രമോദേട്ടൻ? ഫുഡ് രാവിലെ അവന് തൈര് ആണ് അവന് ഇഷ്ടം. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം തൈരാണ്. കുളിപ്പിക്കാത്ത തൈര് കൊടുക്കും, 1 ലിറ്ററോളം തൈര് കൊടുക്കും. പിന്നെ ചിക്കൻ കൊടുക്കും, നേരത്തെ ബീഫ് കൊടുക്കുമായിരുന്നു. ചൂടായതുകൊണ്ട് ബീഫ് രോമം കഴിഞ്ഞാലെന്നുള്ള പേടിയുണ്ട്, ബീഫ് കൊടുക്കാറില്ല. ഒരു 1 കിലോയ്ക്ക് അടുത്ത് ചിക്കൻ അവൻ കഴിക്കും. പിന്നെ മുട്ട കൊടുക്കും, 2 മുട്ടകളും കൊടുക്കും. പിന്നെ റോയൽ കെനിനാണ് അവന് കൊടുക്കണേ, 1/2 കിലോയൊക്കെ കൊടുക്കും. ഈ കൊടുക്കുന്നില്ല, ഇവന് ഇത്രേ കഴിക്കുള്ളൂ. നമ്മളവിടെ പോയി നിർബന്ധിച്ചൊക്കെ വൈഫ് പറയുമ്പോഴാണ് പുള്ളി ഭക്ഷണമൊക്കെ കഴിക്കണത്. പുള്ളിക്ക് നമ്മള് അടുത്ത് വേണം, അതൊക്കെയാണ് പുള്ളിയുടെ ആദ്യത്തെ ആവശ്യം. എല്ലാരോടും പുള്ളി ഇണക്കമാണോ ഇവിടെ വീട്ടിൽ? വീട്ടില് എന്നോടും മോനോടും വൈഫിനോടും അതെ. എന്റെ ഇളയാളാ മോളെ, പക്ഷെ മോനോട് പോലും അടുപ്പമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ഗേറ്റ് ഒക്കെ നമ്മള് ഗ്രില്ലൊക്കെ പൊക്കി അടിച്ചാണ്. കാരണം ഒരു 10 അടി ഹൈറ്റ് ഉണ്ട്, ഇപ്പൊ 8 അടി ഹൈറ്റ് എങ്കിലും ഉണ്ട്. അപ്പൊ അത് അവൻ ചടിപ്പായിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ചുറ്റുപാടെല്ലാം ബന്ധസ് ആക്കിയേക്കണം. അതുകൊണ്ട് മറ്റുള്ള ആളുകളോട് അടുപ്പം കുറവുള്ളിക്ക്. അപ്പൊ എല്ലാം സൈഡ് മതിലൊക്കെ കവർ ചെയ്ത് നല്ല ഹൈറ്റിലൊക്കെ പൊക്കിയാണ് പണിതേക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ അടുത്തോലേക്ക് ആകുമ്പോ നല്ല ഹൈറ്റ് ആവും. അപ്പോ പുറത്ത് ആരോടും പുള്ളി അത്ര കമ്പനി ഒന്നും ഇല്ല, വീട്ടിൽ ഇവരോട് മാത്രമേ ഉള്ളൂ കമ്പനി. ഇവനൊക്കെ ആയിട്ടാണ് കമ്പനി. നമുക്കെന്നാ അവനെ ഒന്ന് കണ്ടാലോ? ഞാൻ അവനെ ഒന്ന് കാണാൻ പറ്റുന്നതിനാക്കാം. നിങ്ങള് അപ്പൊ ഞങ്ങളിവിടെ ആദ്യം തൊടലിലൊക്കെ ഒന്ന് ഇട്ട്, ഹാർനസ് ഒന്നും ഇട്ടിട്ടില്ല. ഹാർനസ് ഒക്കെ അവനെ അങ്ങനെ ഇടിക്കാറില്ല, എങ്കിലും വലിയ വയലന്റ് ആണ് സമയം പുറത്തൊക്കെ അവനെ വാക്സിൻ കൊണ്ടുപോകുമ്പോഴേക്കും ഹാർനസ് ഇടിക്കാറുള്ളൂ. ഇന്നിപ്പോ നിങ്ങളെ കണ്ടോണ്ടൊക്കെ സമ്മതിക്കുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ അതിന് തൊടലിലൊന്നും പിടിക്കട്ടെ, എന്നിട്ട് അടുത്തേക്ക് വന്നു. അപ്പൊ
അവനെ കൂട്ടിൽ കയറ്റി ഒന്ന് മെരിക്കാനൊക്കെ നോക്കണ്ട്. നമ്മൾ പുറത്ത് നിൽക്കുന്നതിന്റെ പേരിൽ അവൻ അത്ര ഹാപ്പിയല്ല. എന്താ ഇവനെ വിളിക്കണേ? അബു. അപ്പൊ നമുക്ക് അവന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. അവനെ തൊടലിലേക്ക് ഇട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. ഒരു വയസ്സായപ്പോ തന്നെ നല്ല ഹൈറ്റ് ആയല്ലേ? ഞാൻ ഇവിടെ പോരെ. അപ്പൊ കുഞ്ഞായിരുന്നപ്പോ ഇവനെ എപ്പോഴും അടുത്ത് വന്ന് നോക്കിയൊന്ന് നോക്കുമ്പോ പിടിക്കാനൊക്കെ ഇവളായിരുന്നു. അപ്പൊ കൂടുതൽ അടുപ്പം ഞങ്ങളെക്കാളൊക്കെ അവളോടാ. ഇവൻ എന്താ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണേ? രാവിലെ തൈര് കൊടുക്കും, കഴിയുമ്പോ ഓട്സ്, പോയൽക്കനി, പിന്നെ ചിക്കൻ. അതെല്ലേ? നേരത്തെ ചോറ് കൊടുക്കുക. ചോറ് കൊടുക്കും, ഫാറ്റ് കൂടണോണ്ട് ചോറപ്പ് നിർത്തി. ഇന്നാണ് ഫുഡൊക്കെ ഒരു സെക്കൻഡ് പ്രയോറിറ്റിയാണ്. നമ്മളടുത്ത് വേണം. വെള്ളം ഭയങ്കരമായിട്ട് കുടിക്കും, എപ്പോഴും ദാഹം കൊണ്ടുപോകും. ചുമ്മാ അങ്ങനെ കിടക്കൂല, ഇനി അവിടെ എപ്പോഴും ചുറ്റി നടന്നോണ്ടിരിക്കും. ഇപ്പൊ തന്നെ നമ്മള് ഇവ നിക്കുമ്പോ തന്നെ നമ്മുടെ പകുതി ആയിട്ടുണ്ടല്ലേ? എഴുന്നേറ്റ് വന്നാ നമ്മുടെ ആയിട്ടുണ്ടല്ലേ? പിന്നെ അതില് ഒരു ഇപ്പൊ ബ്രീഡ് സ്റ്റാൻഡേർഡ് 74 സെന്റിമീറ്റർ വന്നാ മതി. അഡൾട്ട് വലിയ ഡോഗിന്. പക്ഷെ ഇവനിപ്പോ 84 ഇവര് പറഞ്ഞ ബ്രീഡേഴ്സ് പറഞ്ഞ ഇന്ത്യ തന്നെ അവന് ഈ പ്രായത്തിൽ സൈസുള്ള ഏറ്റവും ഇനാന്നാണ് പറയുന്നത്. പക്ഷെ ആള് ഭയങ്കര നമ്മളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. സോന്റെ കണ്ടില്ലേ, ഇതിനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ കൈവിട്ട് കയറ്റാം, എന്നെ പിടിച്ച് തിരിക്കാം, ഇന്നെ ജോലി കൊടുക്കാം. സാറിന് ഏറ്റവും പാവം ഡോഗുകൾ പോലും ഭക്ഷണം കഴിക്കുമ്പോ പാത്രത്തിൽ കൈയിടാൻ സമ്മതിക്കില്ല. ഭയങ്കരമായിട്ട് ഇവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം തൈര. തൈര് കഴിക്കുമ്പോഴും നമ്മൾ അവന്റെ പാത്രം എടുത്ത് മാറ്റാം, അത് തിളക്കാം. പുള്ളി മാറിയുന്നുള്ളു. നമ്മൾ അടുത്തുള്ള ആണ് പുള്ളിക്ക് ഏറ്റവും സന്തോഷം. പിന്നെ ട്രെയിനിങ് തന്നെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞാനിത് കുഞ്ഞായിരിക്കും വരെ ട്രെയിനിങ് ഞാൻ വിട്ടില്ല. കാരണം അവർ ശരിക്കും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ വിഷമമായതുകൊണ്ട് ഒന്നും വിട്ടില്ല. ഞാൻ മിലിറ്ററിയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ പേരുകേട്ട ട്രെയിനർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഞ്ജയ് സാറാണ്. സഞ്ജയ് സാർ. സഞ്ജയ് സാറിൻ്റെ അടുത്ത് കൊണ്ടോ വിട്ടു. ഒരു 7 മാസമായപ്പോഴാണ് വിട്ടത്. പക്ഷെ സാറിന് 5 ദിവസം അവനെ കൊണ്ടു വിട്ടിട്ട് അവിടെ നിന്ന് അഴിക്കാൻ പോലും പറ്റില്ല. സാറ് ഫുഡ് കൊടുത്ത് മേളിൽ നിന്ന് കയറ് കെട്ടി രണ്ടാം നിലയിൽ തൂക്കി ഇറക്കിയായി കൊടുത്തു നോക്കി. പക്ഷെ അവൻ ഭക്ഷണം പോലും കഴിച്ചില്ലായിരുന്നു. പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു. മോന് ഞാൻ ബാംഗ്ലൂരായിരുന്നു. മോൻ പോയി നോക്കി. പിന്നെ 2 ദിവസം അന്ന് പിറ്റേ ദിവസം ഞാൻ വന്നിട്ടാണ് ഇവനെ തിരിച്ചു കഴിച്ചുകൊണ്ട് വന്നത്. അവർ കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ചെന്നത് എൻ്റെ കൂടെ ഒടുങ്ങി പോകുന്നു. ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ മറ്റുള്ളവരോട് കൂടി ഭയങ്കര ദേഷ്യക്കായിരുന്നു. എത്ര മാസത്തോളം ട്രെയിനിങ് കൊടുത്തു? 5 ദിവസം സാറിന്റെ വീട്ടിലുണ്ട്, സെന്ററിലുണ്ടായിരുന്നു. 5 ദിവസം കൊണ്ട് സാറിന് അയക്കാൻ പറ്റണ്ട, എന്നിട്ടില്ല ട്രെയിൻ ചെയ്യാൻ പറ്റും. ഒന്നും നടന്നില്ല, ട്രെയിനിങ് ഒന്നും നടന്നില്ല. ഞാൻ കൊണ്ടുപോയി വിട്ടു. പിന്നെ 5 ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകുന്ന ആളില്ല. സാറിന്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ പറ്റാണ്ട് ഒഴിവാക്കുന്നത്.
ഇവിടെ വന്നപ്പോ ഒരു കുഴപ്പമില്ല, പുള്ളി എല്ലാം പഴയ പോലെയായി. അവിടെ ചെന്ന പുള്ളിക്ക് ഫുഡും വേണ്ട, ഒന്നും വേണ്ട. വല്ലക പുള്ളിയുടെ വലിയ നീട്ടമാണ്. അപ്പൊ പുള്ളി കടിക്കാനൊക്കെ അവരുടെ ഒരു നാച്ചുറൽ ടെൻഡൻസി അതാ. എപ്പോഴും കളിയാല്ലേ, കളിയാ നമ്മളടുത്ത്. മറിഞ്ഞു വന്നു കഴിഞ്ഞാൽ പുള്ളി ഓടി നടക്കും ഇതിനകത്തൂടെ. കൂട്ടി കയറണ പുള്ളിക്ക് മതി, നമ്മള് കൂടെ നടക്കണം. അപ്പോഴും ഭക്ഷണം പുള്ളിക്ക് ഒരു പ്രശ്നമല്ല, അതൊന്നും പുള്ളിക്ക് വേണ്ട. നമ്മുടെ നിർബന്ധം കൊണ്ടാണ് പുള്ളി ഭക്ഷണമൊക്കെ കാര്യമായിട്ട് കഴിക്കണ പോലും. അല്ലെങ്കിൽ പുള്ളിക്ക് അതൊക്കെ ഒഴിവാക്കി കിട്ടിയ അത്ര സന്തോഷം. അതൊക്കെ കായലിൽ കയ്യിലിരിക്കുമ്പോഴൊക്കെ ഒന്ന് അനക്കി നമ്മുടെ എല്ലാം ഒടി. പക്ഷെ പുള്ളി അതൊന്നും ചെയ്യില്ല, എത്ര നമ്മള് വായിക്കാത്ത കഴിഞ്ഞിട്ടാണ് നമുക്ക് കുഴപ്പമില്ല. കുടിച്ചോ വേണ്ടേ? ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ചെന്നപ്പോ തന്നെ നമ്മുടെ നമ്മളെക്കാളും പൊക്കം ഉണ്ടവൻ അല്ലേ. കുഞ്ഞാപ്പിനേക്കാളും നീളമുണ്ട് അബുവിന്. അപ്പൊ കോമ്പൗണ്ടിന് വെളിയിലേക്ക് ഒന്ന് കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, വല്ലപ്പോഴൊക്കെ ഇവർ നടക്കാൻ പോവാറുണ്ടെന്നാ പറഞ്ഞേ. എന്തായാലും പോണ കാണാൻ തന്നെ നല്ല രസല്ലേ. അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവനിപ്പോഴും ഞങ്ങൾ വന്നതിൻ്റെ ഒരു ഇതിലാണ് ഇതിൽ പുള്ളി ഇരിക്കുന്നത്. നമ്മളെയാണ് പുള്ളി സ്കെച്ച് ചെയ്ത് വെച്ചേക്കണത്. പുള്ളി ഓട്ടർഷയൊക്കെ വന്നു, എന്നാലും അവരെയൊക്കെ നോക്കി. എന്നാലും പുള്ളി തിരിച്ചു വരണ്ടേ. അപ്പം നമ്മളിവിടെ നോക്കി നിൽക്കണതിൻ്റെ പേരില്ലേ പുള്ളി അവരുടെ കോമ്പൗണ്ടിൽ കയറി ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കണു. പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല അബു. അവനെ ദേഷ്യം വരണുണ്ട്, ഞങ്ങൾ നേരെ വരണുണ്ട്. അവൻ അശ്വിനോടി. അപ്പൊ എന്തായാലും കാണാൻ തന്നെ നല്ലൊരു ഗൗരവമാണ് പുള്ളിക്ക്. ഇതൊന്നുമല്ല ഇവന്റെ ശരിക്കിനുള്ള ഭീകരത. സിറ്റുവേഷൻ വരുമ്പോ ആള് മാറും. ഇതാണ് ഇവന്റെ കൂട്. ജസ്റ്റ് ഇരുന്നപ്പോ തന്നെ നമ്മുടെ പകുതി ഇപ്പം പൊക്കുണ്ടല്ലേ. അവന്റെ ശ്രദ്ധ ഇപ്പോഴും എങ്ങനെയെങ്കിലും ഞങ്ങളെ പിടിക്കണം എന്നുള്ള രീതിയിലാണ് പുള്ളി. നമ്മൾ വന്നപ്പോ മുതൽ നമ്മളെയാണ് സ്കെച്ച് ചെയ്ത് വെച്ചേക്കണത്. അപ്പൊ എന്തായാലും കണ്ടില്ലേ, ഇവരുടെ കുടുംബത്തിലെ മൂന്നാമത്തെ കുട്ടിയാണ് അബു. അപ്പൊ ഇവൻ ചാടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് എട്ടടി പൊക്കത്തിലാണ് സൈഡ് മതിലിന്റെ മുകളിൽ വേലി കെട്ടിയേക്കണത്. അതുപോലെ ഇവന്റെ കൂടാണെങ്കിലും ഇവനെ കൂട്ടിലിട്ടല്ല വളർത്തുന്നത്. അപ്പം ഇവന്റെ കൂടെന്ന് പറയുമ്പോൾ ഓപ്പണായിട്ട് നമ്മുടെ മുറ്റത്ത് തന്നെ അവരുടെ സൈഡിൽ തന്നെ ഗ്രില്ലടിച്ച് എട്ടടി പൊക്കത്തിൽ ഗ്രില്ലടിച്ച് തുറന്നു വിട്ടേക്കുക ഓപ്പണായിട്ട്. എന്നിട്ട് അവന് കിടക്കാനായിട്ട് ചെറിയൊരു റൂഫ് ചെയ്ത് ഒരു സൈഡ് റൂഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മരങ്ങളുണ്ട് അവന് തണലിനായിട്ട്. നല്ലതാണ് കാണാനൊക്കെ. അവന് മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഷീറ്റിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഒരു വയസ്സായപ്പോൾ തന്നെ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവനെ കൂട്ടിലിട്ട് വളർത്താൻ പറ്റില്ലെന്നാണ് പറയുന്നത്. കാരണം ഇവൻ്റെ ബോൺസ് ഒക്കെ വളഞ്ഞു പോകും കൂട്ടിലിട്ടാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്പൺ ഏരിയയിൽ വിട്ടേക്കുന്നത്. അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഇത് ഇവൻ ആണ് ഇവരുടെ ബ്രീഡ്സിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ളത് ഇന്ത്യയിൽ ഇത്രയും പ്രായത്തിൽ. അപ്പോൾ ഇവർ കൊണ്ടുവന്നപ്പോൾ മുതൽ ഓപ്പണാക്കി വിട്ടേക്കണതിൻ്റെ പേരിൽ അതിന് വളർച്ചയുണ്ടായി. എൻ്റെ ഗ്രാൻഡ് ഫാദർ റഷ്യയിലുള്ളപ്പോൾ ഇവരുടെ അവർ ചെന്നായിനെ പിടിച്ച വീഡിയോ ഒക്കെ ഉണ്ട്. അവർ ചെന്നായികളെ പിടിക്കുന്ന രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ടുള്ളതുണ്ട്. നല്ല പ്രാവശ്യം ഈ ആട്ടുമറ്റങ്ങളുടെ കൂടെ 10-5000 ആടുകളുടെ കൂടെ 2-3 കാണുള്ളൂ. അപ്പോൾ ഇവർ പോകുമ്പോൾ എവിടെയെങ്കിലും ഇവരുടെ കഴുത്തിൽ മണികൾ കിട്ടും. അപ്പോൾ മണികൾ കിട്ടുമ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുമ്പോൾ ഏതെങ്കിലും പുലിയോ അല്ലെങ്കിൽ ചെന്നായോ അങ്ങനെ എന്തെങ്കിലും ഇവരെ ഉപദ്രവിക്കുന്ന സാധനം വന്നു കഴിഞ്ഞാൽ ഒരു ഡോഗ് വേളം വെച്ച് കൊടുക്കുമ്പോൾ ആ മണിയടി കേട്ടിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് ചെല്ലണം. എന്ത് സാധനത്തിനും ഒരു പേടിയെന്ന് പറഞ്ഞാലല്ല, ഭയങ്കര ചാടി അറ്റാക്ക് ചെയ്യും. പല ഡോഗുകളും ഇവരുടെ വ്യത്യാസം എന്നു വെച്ചാൽ ഇവർ ഭയങ്കര സ്നേഹമായിരിക്കും. മറ്റുള്ള പലരും നമ്മളോടും അത്ര അടുപ്പം കാണിക്കത്തില്ല.
യജമാനോട് കൂടെയുള്ള പട്ടിയാ. ഇത് ഭയങ്കര ആ ഒരു കാര്യത്തിൽ ഓരോ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. പിന്നെ പലതും ഇപ്പൊ കെയിൻ കോഴ്സ് ആയാലും ഫിലാബ്രസീലറോ അല്ലെങ്കിൽ നമ്മള് റോട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത ബ്രീഡുകളാണ്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000 വർഷം മുമ്പ് എങ്ങനെയാണോ അത് തന്നെയാണ് ഇപ്പോഴും. അപ്പൊ ഒരു ചേഞ്ച് കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല ഇവരുടെ കങ്കലിന്. ഏറ്റവും പഴക്കമുള്ള ബ്രീഡുകളിലൊന്നാണ്. ഒരു സിംഹത്തിന് ഒരിക്കൽ ഒറ്റയ്ക്ക് പിടിക്കാന്നുള്ളതല്ല, ഇവര് മൂന്നാല് പേര് കൂടിയിട്ടാണ്. പക്ഷെ ചെന്നായനൊക്കെ ഒരു ഒറ്റയ്ക്ക് തന്നെ പിടിക്കും. കരടി അബു അബു അബുവേ തുർക്കിയുടെ നാഷണൽ ഡോഗ് ആണ്. പിന്നെ അവർക്ക് പുറത്തേക്ക് കൊടുക്കാൻ താല്പര്യമില്ല. പക്ഷേ ഇത് റഷ്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തായിരുന്നു. ഇവന്റെ ഫാദറും മദറും അവിടെ നിന്ന് ഇമ്പോർട്ടഡ് ആണ് ഇന്ത്യയിലേക്ക്. 4000 വർഷം ഹിസ്റ്ററി ഉള്ള ബ്രീഡാണ്. ഇതിപ്പോ എന്താ ഫുഡ് കൊടുത്തേക്കണേ? ഇപ്പൊ കനീനുണ്ട്, ഡ്രൈ ഫുഡ് റോൾ കനീനും പിന്നെ ചിക്കനും ഉണ്ട് മിക്സ് ചെയ്തിട്ടല്ലേ. അതുപോലെ മൂന്ന് സമയമൊക്കെ കൊടുക്കാൻ ഞങ്ങള് നോക്കും, പുള്ളി കഴിക്കില്ല. ഇപ്രാവശ്യം തന്നെ വാടാം. എത്ര നേരം കൊടുക്കുന്ന? രണ്ടു പ്രാവശ്യം. രണ്ടു നേരം. മൂന്നൊക്കെ കൊടുക്കാൻ നോക്കുമായിരുന്നു, കഴിക്കില്ല. ചൊറിഞ്ഞു കൊടുക്കണ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം. അതിനോട്ടോ ചൊറിഞ്ഞു. രണ്ടു ദിവസം ഇവിടെ വീട്ടിലൊക്കെ പോയിട്ട് വന്നാ പുള്ളി അടിക്കണ വെച്ചാൽ വലിയ കമ്പ് വെച്ചിട്ട് അടിക്കണ പോലെ തോന്നുന്നു. നമുക്ക് പാലിലടിക്കണ സൗണ്ട് അത് ഓരോരുത്തരെ അറിയാം. എൻ്റെ അത്ര ഉണ്ട്, പക്ഷെ വൈഫിനെ വരുമ്പോൾ ഭയങ്കര സൗണ്ടിലായിരിക്കും. ഇതിൻ്റെ സന്തോഷം ഭയങ്കര വ്യത്യാസമാണ്. രണ്ടു മൂന്ന് ദിവസം കൂടി കാണുമ്പോൾ അന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയും ചെയ്യും. അത്ര ദിവസം അളവൊക്കെ കുറവായിരിക്കും. ഫുഡിനോടൊന്നും പുള്ളിക്ക് അങ്ങനെ താല്പര്യമില്ല. ഫസ്റ്റ് പുള്ളിക്ക് ഇവിടെയുള്ള ആളുകൾ അവൻ്റെ കൂടെ കൂട്ടുകൂടണം, അതൊക്കെയാണ് പുള്ളി പറയണത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ചെവി രണ്ടും ഇവർ കട്ട് ചെയ്തിട്ടുണ്ട്. ചെവി കട്ട് ചെയ്യണത് ഇൻഫെക്ഷൻ ഉണ്ടാവാണ്ടിരിക്കാനാണെന്നാണ് പറയണത്. എന്തായാലും ചെവി ഇല്ലാത്തതിൻ്റെ പേരിൽ കാണാനും നല്ലൊരു ചന്തമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവന് ഇപ്പോൾ 1 വയസ്സും 20 ദിവസം പ്രായമായിട്ടുള്ളൂ. ഇപ്പം അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഹൈറ്റാവും. അപ്പോൾ ഇനി ഗ്രില്ലിൻ്റെ ഹൈറ്റ് കൂട്ടേണ്ടി വരും എന്നാണ് ചേട്ടൻ പറയണത്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെട്ടത് കങ്കൽ എന്ന് പറഞ്ഞ അനത്തിപ്പെട്ട ഒരു ഡോഗിനെയാണ്. നമ്മുടെ പ്രമോദേട്ടൻ നമ്മുടെ സുഹൃത്താണ്, നല്ല സുഹൃത്താണ്. അവൻ്റെ പ്രമോദേട്ടൻ്റെ മോനാണ്. അപ്പോൾ അബു അബുവിനെ കാണാൻ പറ്റി, പരിചയപ്പെട്ടു. എന്തായാലും പ്രമോദേട്ടാ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് അവനെ കാണണം. ഞാനും ശ്രീകുട്ടനും വലിയ പരിചയക്കാരായത് ഞാൻ ശ്രീകുട്ടൻ്റെ അടുത്തും ഒരു ഡോഗുണ്ട്, റോട്ട് മിടുക്കനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ശ്രീകുട്ടൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. എന്റെ ശ്രീകുട്ടൻ്റെ കഴിവ് തമ്മിൽ നല്ല ദൂരമുണ്ട്. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ എപ്പോഴും തന്നെ അതിലൊരു പ്രധാന കാര്യം ഞങ്ങൾ രണ്ടും ഡോഗ് ലവേഴ്സ് ആണെന്നുള്ളതും കൂടെയാണ്. അതെ അതെ, നമുക്കൊരു റോട്ടുണ്ട്. ഇതുവരെ വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റില്ല, അടുത്ത അവൻ്റെ ഒരു വീഡിയോ ഉണ്ടാവണമാണ്. അപ്പൊ നമുക്ക് ചെയ്യാം. ഇതുവരെ സമയക്കുറവുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ചെയ്യാത്തത്. പ്രമോദേട്ടനാണെങ്കിൽ എപ്പോഴും വന്നിട്ട് അവനെ കളിപ്പിച്ചിട്ട് അവന് വെള്ളം കൊടുത്തിട്ടേക്ക് പോവുള്ളൂ ജിമ്മിക്ക്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ അബുവിനെ കാണാൻ പറ്റി, ഒരുപാട് സന്തോഷമുണ്ട്. എടാ മോനെ, നിന്റെ പേര് ചോദിച്ചില്ലല്ലോ. അൻവിൻ. അൻവിൻ കൈതാടാ. ഓക്കേ, ഇവനെ എന്നാ വിളിക്കണേ? അച്ചൂട്ടി. അച്ചൂട്ടി. അപ്പൊ അച്ചൂട്ടിനെയും പരിചയപ്പെട്ടു. അച്ചൂട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അകത്ത് നടക്കുന്നത്. ചേച്ചിയാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അവന്റെ. കാരണം കുഞ്ഞായിരിക്കുമ്പോൾ മൊത്തം നോക്കിയതാവുള്ള അടുത്ത് വന്ന് നിന്ന് വർത്താനം പറയുമോ? ഞങ്ങളൊന്നും പോലും ഇല്ലല്ലോ. ഇപ്പോൾ സ്കൂളിൽ പോകും, ഞാൻ ജോലിക്ക് പോകും. അപ്പോൾ ഇവളായിരുന്നു എപ്പോഴും വർത്താനം. ആ സ്നേഹം അവൻ എപ്പോഴും ഉണ്ട്. നമ്മളിപ്പോൾ എത്ര ഉടലും നോക്കിയാലും ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ ഓക്കെ. അച്ചുട്ടി പോടാ.